തരച്ച കോഴിക്കറി കിടന്ന് തിളയ്ക്കണ തിളപ്പ് കണ്ട. ഫ്രണ്ട്സ്, വറുത്തരച്ച കോഴിക്കറിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. വറുത്തരച്ച കോഴിക്കറിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാദ്, അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ്, അതിൻ്റേതായിട്ടുള്ളൊരു മണം, എല്ലാം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വറുത്തരച്ച കോഴിക്കറിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതും അതിനെ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ കുറച്ചൊരു വറുത്തരച്ച കോഴിക്കറി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നമ്മളതിനെ ഒന്ന് കോഴിയൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്ത കോഴിയെ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ പിന്നെടുക്കുന്നത് കുറച്ച് ഉണക്കമുളകാണ്, വറ്റൽമുളക്. വറ്റൽമുളക് പറഞ്ഞാൽ നമ്മൾ 3 കിലോ കോഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 3 കിലോ ഇറച്ചി. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 3 പിടി തന്നെ നല്ലോണം ഇത് കുറച്ച് നമ്മളുടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതുമായി ഒരു 4 തക്കാളി, കുറച്ച് കറിവേപ്പില, കുരുമുളക്, ഇതെല്ലാം നമ്മൾ റോ ആയിട്ടുള്ള സാധനങ്ങൾ, മുഴുവനായിട്ടുള്ള സാധനങ്ങൾ, മല്ലി, മുളക്, ഇതെല്ലാം കൂടെ വറുത്തിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വറുത്തരച്ച കോഴിക്കറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പാത്രം, ഒരു 3 കിലോ ആയതുകൊണ്ട് വലിയൊരു ഉരുളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 8-10 ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 3 പിടി മല്ലി, നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി ഇടുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീയിൻ്റെ ഫ്ലെയിം ഒരുപാട് കമ്മിയാക്കിയിട്ട് വേണം വെക്കാൻ, എന്നിട്ട് വേണം, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളക്, നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്നതാണ്, അതിനെ എടുത്ത് ഇടുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ഉപയോഗിക്കാം, കുറച്ച് കമ്മി മതി എന്നുള്ളവർക്ക് കുറച്ച് കമ്മിയായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പുവാണ്. അപ്പോൾ ഒരു 7-8 ഗ്രാമ്പു അത്രേ വേണ്ടു. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ സാദാ ജീരകം ഒരു 3-4 ടീസ്പൂൺ. ഒരു 2-2.5 അല്ലെങ്കിൽ 3 ടീസ്പൂൺ നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്. ഓർക്കുക, തീ എപ്പോഴും ചെറിയ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്, നമുക്ക് ചൂടാക്കിയെടുക്കാനാണ് ആവശ്യം. ഒരു 3-4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജാസ്തി തന്നെ ഇടാം, എന്നാലും ഒരുപാട് അങ്ങോട്ട് ജാസ്തി ആയാലും അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറിപ്പോവും. ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും ചേരേണ്ടുന്ന സാധനം ചേരേണ്ട അളവിൽ ചേരുമ്പോഴേ അതിനൊരു ചേർച്ച ഉണ്ടാവുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഒരു ഒരു അരമുറി തേങ്ങ അതും കൂടെ ചിരകി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം, അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടിയിൽ പിടിക്കരുത്, കരിയരുത്. ഒന്നൊന്ന് ചൂടായി, നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടാനേ പാടുള്ളൂ. നമ്മൾ മസാലകൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ആറാൻ വയ്ക്കാം. ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ആറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കശുവണ്ടി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നല്ലോണം. അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചത് ഒരു മൂന്നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിനെ എടുത്ത് നമുക്കൊന്ന് മൂപ്പിക്കാനുണ്ട്, ഒന്ന് വഴറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് അതനുസരിക്കാം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഞാൻ കറിക്ക് ഏകദേശം ആവശ്യമുള്ള ഉപ്പ് തന്നെ ആയിരിക്കും ചേർക്കുന്നുണ്ട്. അത് വഴന്ന് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെള്ളുള്ളിയും കൂടെ അരച്ച് വെച്ചതാണ് ഈ ചേർക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു നാല് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. തക്കാളിയും ഒന്ന് നന്നായിട്ട് അതിൽ കിടന്ന് വഴന്ന് വരട്ടെ. തക്കാളി നന്നായി ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇടാൻ പോവുകയാണ്. എന്നിട്ട് ഈ ചിക്കനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായി കുറേ ഒരു 5-10 മിനിറ്റ് നല്ല ഒരു വിധം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വഴറ്റി ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ഈ സമയത്ത് ഒരു 5-10 മിനിറ്റ് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിനെ ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ മറ്റേ മസാല അരച്ചു വെച്ച മസാലകൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നു, വറ്റൽമുളകും മല്ലിയും എല്ലാമായിട്ട് അതിനെ നമ്മൾ
അതിലേക്ക് ചേർക്കുകയാണ് കറിയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനെ അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്ക് അതിനെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെയും അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വീണ്ടും അതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 5 നിമിഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക, തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾക്ക് ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ നന്ന കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു 5 എണ്ണം. അതിനെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിരിക്കുന്ന ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മളുടെ കറിയിലേക്ക് ഒഴിക്കാം, ചിക്കൻ കറിയിലേക്ക്. ഇത് നമ്മളുടെ ഫൈനൽ സ്റ്റേജ് ആണ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലിട്ടൊന്ന് അതിനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. നമ്മളുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ബൈ, എൻജോയ്.